കോഴിക്കോട് എൻ ഐ ടിയിൽ കരാർ കമ്പനി നിലവിലുള്ള തൊഴിലാളികളെ ഒന്നടങ്കം പിരിച്ചുവിട്ട് പുതിയ തൊഴിലാളികളെ നിയമിക്കുവാനുള്ള നീക്കം നിലവിലെ തൊഴിലാളികൾ തടഞ്ഞു. നിലവിൽ ജോലി ചെയ്യുന്ന 170 സെക്യൂരിറ്റി ജീവനക്കാരെയും 13 ഡ്രൈവർമാരെയും 170 സാനിറ്റേഷൻ തൊഴിലാളികളെയും ഒന്നടങ്കം പിരിച്ചുവിട്ട് പുതിയ തൊഴിലാളികളെ നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് നിലവിലെ തൊഴിലാളികൾ തിങ്കളാഴ്ച പുതുതായി റിക്രൂട്ട്മെന്റിനെത്തിയ തൊഴിലാളികളെ തടഞ്ഞത്. കോഴിക്കോട് എൻ ഐ ടിയിൽ കരാർ കമ്പനി നിലവിലുള്ള തൊഴിലാളികളെ ഒന്നടങ്കം പിരിച്ചുവിട്ട് പുതിയ തൊഴിലാളികളെ നിയമിക്കുവാനുള്ള നീക്കമാണ് തൊഴിലാളികൾ സംയുക്തമായി തടഞ്ഞത്. നിലവിൽ 170 സെക്യൂരിറ്റി ജീവനക്കാരും 13 ഡ്രൈവർമാരും 170 സാനിറ്റേഷൻ തൊഴിലാളികളുമാണുള്ളത്. ഇവരെ ഒന്നടങ്കം പിരിച്ചുവിട്ട് പുറമെ നിന്ന് വൻതുക കൈപ്പറ്റി പുതിയ തൊഴിലാളികളെ നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് നിലവിലെ തൊഴിലാളികൾ തിങ്കളാഴ്ച പുതുതായി റിക്രൂട്ട്മെൻറ്റിനെത്തിയ തൊഴിലാളികളെ തടഞ്ഞത്. സാധാരണ പുതിയ കരാർ കമ്പനി ഏറ്റെടുത്താലും അതാത് സമയം നിലവിലെ തൊഴിലാളികളെ നിലനിർത്താറാണ് പതിവെന്നും തൊഴിലാളികൾ 60 പിരിഞ്ഞു പോകുമ്പോൾ മാത്രമാണ് പുതിയ തൊഴിലാളികളെ നിയമിക്കാറുള്ളതെന്നും തൊഴിലാളികൾ പറയുന്നു. കരാർ കമ്പനി വൻതുക സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് ഈ തൊഴിലാളിദ്രോഹ നടപടി ചെയ്യുന്നതെന്നും ഇതിന് എൻ ഐ ടി അധികൃതർ കൂട്ടുനിൽക്കുകയാണെന്നും തൊഴിലാളികൾ ആരോപിച്ചു. എൻ ഐ ടിയിലെ നിലവിലുള്ള 116 സെക്യൂരിറ്റി വിഭാഗത്തിലെ തൊഴിലാളികളും അതോടൊപ്പം 13 ഡ്രൈവർമാരും അതോടൊപ്പം 170 പരം വരുന്ന സാനിറ്റേഷൻ വിഭാഗത്തിലെ തൊഴിലാളികളും ഈ തൊഴിലാളികളെ ഒറ്റയടിക്ക് തൊഴിൽ നിഷേധിച്ചുകൊണ്ട് ഇവിടെ കരാറെടുത്തിട്ടുള്ള പുതിയ കമ്പനി പുറമേ നിന്നും 1000 വാങ്ങിയിട്ട് പുറത്തുനിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരിക. ആ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന ആളുകളെയാണ് ഞങ്ങളിപ്പം തടഞ്ഞിട്ടുള്ളത്. കാരണം നിലവിലുള്ള തൊഴിലാളികൾ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളാണ്. ഏത് കമ്പനി വന്നാലും നിലവിലുള്ള തൊഴിലാളികൾ തുടരുക എന്നുള്ള നിലവിലുള്ള വ്യവസ്ഥയെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് പുതിയ ആളുകളെ കൊണ്ടുവരുന്ന 1000 5000 10000 കമ്പനി ആളുകളെടുത്തു നിന്ന് വസൂലാക്കിക്കൊണ്ടാണ് ആളുകളെ ഇവിടെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ മാസം വരെ 60 ജോലിയിൽ നിന്നും പിരിയേണ്ടി വന്നിരുന്നെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് കരാർ കമ്പനി അത് 55 ചുരുക്കുകയായിരുന്നുവെന്നും 60 വരെ ജോലിയുണ്ടാവുമെന്ന് കരുതി ബാങ്കുകളിൽ നിന്നും മറ്റും വായ്പയെടുത്ത് ബാധ്യതകൾ നിറവേറ്റിയിരുന്ന തങ്ങൾക്ക് പെട്ടെന്ന് ജോലിയില്ലാതായാൽ ആത്മഹത്യ അല്ലാതെ മാർഗമില്ലെന്നും സാനിറ്റേഷൻ വിഭാഗത്തിൽ ചൊലിയുന്ന സ്ത്രീ തൊഴിലാളികളും പറയുന്നു. 20 വർഷമായിട്ട് ഇതുവരെ 60 ഞങ്ങളെ പറഞ്ഞയച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ പെട്ടെന്ന് പറയാം 55 പോകണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഞങ്ങൾക്ക് ജോലി വേണം, അതാണ് ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് എവിടെ പോയാൽ ജോലി കിട്ടൂല. അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് 60 വരെ ഇവിടെ നിൽക്കും. ഇപ്പം പെട്ടെന്ന് കഴിഞ്ഞ മാസം 60 വരെ എടുത്ത് ഈ മാസം പറയുന്നത് 55 ആക്കണം. ആയി എല്ലാവരും ഞങ്ങൾ കൂലി വർദ്ധനം ഒന്നും ചോദിച്ചില്ല. ഞങ്ങൾക്ക് 60 വരെ ജോലി മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഈ ജോലി ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾ മരണമല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. തൊഴിലാളികൾ പുതുതായി റിക്രൂട്ട്മെന്റിനെത്തിയവരെ തടഞ്ഞതിനെ തുടർന്ന് കുന്നമംഗലം പോലീസും സ്ഥലത്തെത്തിയെങ്കിലും പുതിയ റിക്രൂട്ട്മെന്റ് തൽക്കാലം നിർത്തിവെക്കുകയായിരുന്നു. തൊഴിലാളികളെ പിരിച്ചുവിടരുതെന്ന് ആവശ്യപ്പെട്ട് ദിവസങ്ങൾക്ക് മുൻപേ എൻ ഐ ടി ഡയറക്ടർക്ക് കത്ത് നൽകിയതാണെന്നും ഇത്തരം തൊഴിലാളിദ്രോഹ നടപടിയിൽ നിന്ന് പിൻവാങ്ങിയില്ലെങ്കിൽ ഈ മാസം 27 മുതൽ മുഴുവൻ തൊഴിലാളികളും സമരരംഗത്തിറങ്ങുമെന്നും തൊഴിലാളികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.